ലതാ മങ്കേഷ്കറിൻ്റെ 7600 പാട്ടുകളുടെ ഗ്രാമഫോൺ ശേഖരവുമായി ഒരു മ്യൂസിയം. ഹിന്ദിയുടെ മെലഡി ക്യൂനും മാനമ്പാടിയുമായ ലതാ മങ്കേഷ്കറിൻ്റെ 7600 പാട്ടുകളുടെ അപൂർവ ഗ്രാമഫോൺ റെക്കോർഡ് ശേഖരവുമായി ഒരു മ്യൂസിയം. മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. സുമൻ ചൗരസി എന്ന സംഗീത പ്രേമിയാണ് 1600 സ്ക്വയർ ഫീറ്റ് വിസ്താരമുള്ള ഈ മ്യൂസിയത്തിൻ്റെ ഉടമസ്ഥൻ. സുമൻ ചൗരസിയുടെ ഈ സ്വകാര്യ മ്യൂസിയത്തിൽ ലതാ മങ്കേഷ്കറിൻ്റെ ഗാനങ്ങളുടെ 7600 ഗ്രാമഫോൺ റെക്കോർഡുകൾ മാത്രമല്ല, ഇതിഹാസ ഗായികയെക്കുറിച്ചുള്ള നിരവധിയേറെ പുസ്തകങ്ങളും ചിത്രങ്ങളുമെല്ലാം ഇവിടെ സൂക്ഷിച്ചു വച്ചിട്ടുമുണ്ട്. 1965 മുതലാണ് സുമൻ ചൗരസി മങ്കേഷ്കർ ഗാനങ്ങളുടെ ഗ്രാമഫോൺ റെക്കോർഡുകൾ സൂക്ഷിക്കാൻ തുടങ്ങിയത്. ലതാ ദീനനാഥ് മങ്കേഷ്കർ ഗ്രാമഫോൺ റെക്കോർഡ് മ്യൂസിയം എന്നാണ് ചൗരസ്യ ഇതിഹാസ ഗായികയുടെ ഈ ഓർമ്മ കൂടാരത്തെ വിശേഷിപ്പിക്കുന്നത്. ലതാ ദീദി 32 ഇന്ത്യൻ ഭാഷകളിലും വിദേശ ഭാഷകളിലും നിരവധി ഉപഭാഷകളിലും പാടിയിട്ടുമുണ്ട്. അവരുടെ പല അപൂർവ ഗാനങ്ങളും എൻ്റെ ശേഖരത്തിലുണ്ട്. സുമൻ പറയുന്നു, ലതാ ദീദിയുടെ വിയോഗം എന്നെ പോലുള്ള ദശലക്ഷക്കണക്കിന് സംഗീത പ്രേമികളെ ആഴത്തിൽ ഞെട്ടിക്കുന്നതും വിഷമിപ്പിക്കുന്നതുമാണ്. 2019 ഞാൻ ലതാ ദീദിയെ അവസാനമായി കണ്ടത്. അതിനുശേഷം കോവിഡ് മഹാമാരി കാരണം അവരെ നേരിൽ കാണാൻ കഴിഞ്ഞില്ല. വേദനയോടെ സുമൻ പറഞ്ഞു. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. നിങ്ങൾ കാണാനും കേൾക്കാനും അറിയാനും ആഗ്രഹിക്കുന്ന ഒരുപാട് വിഷയങ്ങളുടെ വീഡിയോയുമായി ഞങ്ങൾ എത്തും. ആ വീഡിയോകൾ ഒന്നും മിസ്സാവാതിരിക്കാൻ തൃശൂർ ബീറ്റ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ അമർത്തുക.